പരീക്ഷ കഴിഞ്ഞ ഒരു ബ്രേക്ക് വന്നാൽ പാരന്റ്സ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മക്കളെ എന്ത് ഷോർട്ട് ടേം കോഴ്സിനാണ് അയക്കുക? എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഒരു ചെറിയ പ്രായമുള്ള കുട്ടിയാണ് എങ്കിൽ രണ്ട് കാര്യങ്ങളാണ് മെയിൻലി ചിന്തിക്കുമായിരുന്നത്. ഒന്ന് ടൈപ്പിങ്ങിന് വിടും, രണ്ടാമത്തേത് തയ്യലിന് വിടും. പിന്നെ കാലം കുറേ ചെന്നപ്പോഴത്തേനും ഇത് കമ്പ്യൂട്ടർ കോഴ്സുകളായി, സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകളായി, അങ്ങനെ അങ്ങനെ പല പല സംഭവങ്ങൾ വന്നു. അപ്പോൾ ഇപ്പോഴും ആളുകൾ ഈ ചോദ്യത്തിനൊരു മാറ്റം വരുത്തിയിട്ടില്ല. ഇതിപ്പോൾ ഈ കൊറോണയുടെ ടൈം ആയതുകൊണ്ട് കുട്ടികൾക്ക് ഒരുപാട് ബ്രേക്ക് ടൈം കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ സമയം എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ എന്തൊക്കെ കോഴ്സുകളിലേക്ക് കുട്ടികളെ അയക്കാം എന്നൊരു ചോദ്യം സ്ഥിരമായി എനിക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുട്ടികൾക്ക് ലൈഫിൽ പിന്നീട് അങ്ങോട്ട്, അതായത് ഒരു കരിയറിലേക്ക് എൻ്റർ ചെയ്തതിന് ശേഷം വളരെയധികം ആവശ്യമായി വരുന്ന ചില കോഴ്സുകൾ ഈ ഒരു സെഷനിലൂടെ സംസാരിക്കാമെന്ന് വിചാരിച്ചു. എല്ലാ കോഴ്സുകളും ഞാൻ ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് അതിൻ്റെ പാർട്ട് 1 ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഇതിൻ്റെ ഓരോരോ പാർട്ടുകളിലായി ഓരോരോ കോഴ്സുകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഇതിൽ പലതും ഇങ്ങനെ പുതിയ സാധനങ്ങളൊന്നുമല്ല, പക്ഷെ ഒരു പക്ഷേ നിങ്ങൾ ഞാൻ ചിന്തിക്കുന്നത് പോലെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു ആംഗിൾ നിങ്ങൾക്ക് കാണിച്ചു തരിക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് ഓഫീസിനെ കുറിച്ചാണ്. അപ്പോൾ സാധാരണ ഒരു കമ്പ്യൂട്ടർ കോഴ്സിന് അയക്കുക എന്ന് പറയുമ്പോൾ പാരൻസ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളൊരു കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോകുമ്പോൾ അവർ നിങ്ങളെ ചേർക്കാൻ പെട്ടെന്ന് പറഞ്ഞ് ഇതാക്കുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളായിരിക്കും. ഇപ്പോൾ C++ഓ ജാവയോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ. പക്ഷേ ഈ കോഴ്സുകൾ പ്രോഗ്രാമിങ്ങുമായി യാതൊരു ബന്ധവുമില്ലാത്ത കരിയറിലേക്ക് എൻ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു കാരണവശാലും പ്രയോജനം ചെയ്യില്ല. എന്നാൽ ഈ കുട്ടിക്ക് ഏറ്റവും അധികം കമ്പ്യൂട്ടറിൽ പ്രയോജനം ചെയ്യാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് ഓഫീസ് ആണ്. അതിൽ യാതൊരു സംശയമില്ല. കാരണം നിങ്ങൾ ഏത് ഓഫീസ് വേണമെങ്കിലും എടുക്കുക, അതിപ്പോൾ ഒരു ടെക്നിക്കൽ സെക്ടർ ആയിക്കോട്ടെ, നോൺ ടെക്നിക്കൽ സെക്ടർ ആയിക്കോട്ടെ, ഇനി നിങ്ങളുടെ കുട്ടി സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാൻ പോവാണെന്നിരിക്കട്ടെ, അവിടെ ആയാലും അവൻ ഈ പറയുന്ന കമ്പ്യൂട്ടർ യൂസേജ് വരും. അപ്പം നിങ്ങൾ ആലോചിക്കും, വേർഡും എക്സലും പവർ പോയിന്റും ഒക്കെ അതൊക്കെ എൻ്റെ കുട്ടിക്ക് ഉപയോഗിക്കാൻ അറിയാം, അതൊക്കെ ഇപ്പോൾ ആരെങ്കിലും പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്നൊരു ചിന്തയായിരിക്കാം ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിലൂടെ പോകുന്നത്. ബട്ട് ആസ് ആൻ എംപ്ലോയർ, ആസ് എ പേഴ്സൺ ഹു സിറ്റ്സ് ഇൻ ദ ഇൻ്റർവ്യൂ ബോർഡ് ഫോർ ഹയറിംഗ് എ ലോട്ട് ഓഫ് പീപ്പിൾ, ഞാൻ പറയുകയാണ്, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ ഒരു ജോലിക്ക് എടുത്തു കഴിഞ്ഞ് നമ്മൾ അത്യാവശ്യത്തിന് ഒരു എന്തെങ്കിലും ഒരു ഡാറ്റ ഒന്ന് എക്സൽ അടിച്ചുകൊണ്ട് വരൂ, അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് ഒരു പവർ പോയിന്റിൽ ഒരു പ്രസൻറ്റേഷൻ പ്രിപ്പയർ ചെയ്യൂ എന്ന് പറയുമ്പോഴത്തേനും സ്വാഹ സംഭവം തീർന്നു. കാരണം കുട്ടിക്ക് അത് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. ഞാൻ ഈ പറയുന്നത് കുട്ടിയല്ല, വലിയ ആളാണ്, ജോലിക്ക് കയറിയതിന് ശേഷമുള്ള സംഭവമാണ് ഞാൻ പറയണത്. ആള് കോളേജിലൊക്കെ പഠിച്ചു, ഒക്കെ സംഭവമാണ്, സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്, ഭയങ്കര മാർക്കുണ്ട്. പക്ഷേ ജോലി ആക്ച്വലി ചെയ്യാൻ പറയുമ്പോഴത്തേനും ആൾക്ക് അറിയില്ല. ഓക്കെ, ഞാൻ ഈ പറയുന്നത് എത്രമാത്രം ആൾക്കാർ അതിൻ്റെ റൈറ്റ് സെൻസിൽ എടുക്കുമെന്ന് എനിക്ക് അറിയില്ല. ബട്ട് ഐ എം ടെല്ലിങ് യു ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറയുമ്പോൾ തന്നെ അതിനുള്ളിൽ എനിക്ക് പെർട്ടിക്കുലർലി പറയാനുള്ളത് വേർഡ്, എക്സൽ, പവർ പോയിന്റ്, പിന്നെ ഓഫ് കോഴ്സ് ഔട്ട്ലുക്ക്. ഔട്ട്ലുക്കിനെ തൽക്കാലം നമുക്ക് മാറ്റി നിർത്താം. വേർഡും എക്സലും പവർ പോയിന്റും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എന്തുകൊണ്ട് വേർഡ് പഠിക്കണം, അല്ലെങ്കിൽ വേർഡിൻ്റെ ഇപ്പം നിങ്ങളുടെ കുട്ടി ഒരു പക്ഷേ ഒരു പ്രൊജക്റ്റൊക്കെ ചെയ്യാനായിട്ട് മൈക്രോസോഫ്റ്റ് വേർഡ് തുറന്ന് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യുന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാണുമ്പോഴത്തേനും കുട്ടിക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് നിങ്ങളങ്ങ് വിചാരിച്ച് കളയരുത്. ഇതിൻ്റെയൊക്കെ ഹയർ വെർഷൻസ് ഉണ്ട്. എത്രയോ ടെംപ്ലേറ്റുകൾ പ്രോപ്പർ രീതിയിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാനും അതിൽ മാറ്റങ്ങൾ വരുത്താനും ഫോൺ സൈസുകൾ മാറ്റാനും എന്തെന്തൊക്കെ കാര്യങ്ങളുണ്ട്. ഞാൻ ഈ പറഞ്ഞത് കുറച്ചും കൂടെ ബേസിക്കാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ വല്യപ്പൂപ്പനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന എത്രയോ കാര്യങ്ങൾ നമുക്ക് ഇതിലൊക്കെ ചെയ്യാൻ പറ്റും, റൈറ്റ്? പക്ഷേ അതൊന്നും ചെയ്യാനായിട്ട് നമ്മളെ കുട്ടികൾ ശീലിച്ചിട്ടുണ്ടാവില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും, ഓ അവൻ പ്രോജക്റ്റൊക്കെ ചെയ്യുന്നതല്ലേ അവനെല്ലാം അറിയാമെന്ന്. ബട്ട് ഇറ്റ്സ് നോട്ട് ദാറ്റ് വേ. രണ്ടാമത്തെ കാര്യം എക്സൽ, അതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പം എത്രയൊക്കെ ഒരു ഓഫീസിനകത്ത് സോഫ്റ്റ്വെയർ ഉണ്ടെന്നും അതെല്ലാം ഡാറ്റ അതിനകത്താണ് എൻ്റർ ചെയ്യണതെന്നും ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും ബേസിക് എക്സൽ സ്കിൽസ് എല്ലാവർക്കും പ്രധാനമാണ്. എന്തെങ്കിലും ഒരു മാർക്കറ്റ് റിസർച്ച് നടത്താനായിട്ട്, മേ ബി ഒരു കോമ്പറ്റേറ്റർ അനാലിസിസോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു എന്നിരിക്കട്ടെ, എക്സലിലായിരിക്കും ഇവർ ഈ ഡാറ്റ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരേണ്ടത്. ഈ എക്സലിനകത്ത് എനിക്കറിയാം ഇപ്പോഴും മര്യാദയ്ക്ക് ഒരു കുറച്ച് നമ്പേഴ്സ് പിടിച്ചിട്ട് അതിന് താഴോട്ട് വലിച്ചൊരു സമ്മ ചെയ്യാൻ എക്സലിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ എക്സലിൻ്റെ ആ കോളത്തിൽ ഈ നമ്പേഴ്സിനെ എൻ്റർ ചെയ്ത് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നമ്പർ താഴെ എഴുതി കൊണ്ടുവരുന്ന വിദ്വാന്മാരെ എനിക്ക് പരിചയമുണ്ട്. ഫൈൻ, അവിടെ നിന്ന് നമുക്ക് പിന്നീട് ഓ ഇങ്ങനെയാണ് ഇത് ചെയ്തുകൊണ്ട് വന്നേക്കുന്നത്. കാരണം നമ്മൾ അതിനകത്തൊരു നമ്പർ മാറ്റുമ്പോൾ നമുക്ക് മനസ്സിലാവും ഫോർമുല അല്ല വർക്ക് ചെയ്തേക്കുന്നത്, മാനുവലായിട്ടാണ് പരിപാടി നടന്നേക്കുന്നത്. ഈ ഡാറ്റ എൻട്രി ചെയ്ത് വെച്ചിട്ട് മാത്രമേ ഉള്ളൂ, ഫോർമുലാസ് ഒന്നും വർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ആ എക്സൽ ഷീറ്റ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴായിരിക്കും. അപ്പോൾ പിന്നീട് ഇവരെ വിളിച്ച് എൻ്റെ പൊന്നുമോനെ നീ ഇത് ഇങ്ങനെ അല്ല ചെയ്യേണ്ടത്, മക്കളെ ഇത് മാറ്റണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഇതാണ്. അപ്പോൾ ഈ എംപ്ലോയറൊക്കെ ഇരിക്കുമ്പോൾ മോനെ മക്കളെ എന്നൊന്നും വിളിച്ച് ആരും സംസാരിക്കില്ല, ദേഷ്യം വരും പെട്ടെന്ന്. കാരണം എന്താ വെച്ചാൽ ഒരു ജോലി പെട്ടെന്ന് ചെയ്തുകൊണ്ടിരിക്കുക, അതിൻ്റെ ഇടയ്ക്കാണ് ഒരു സാധനം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവുക, ഒരു വസ്തു പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പം എക്സൽ സ്കിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെ ഫോർമുലാസ് നിങ്ങൾ വർക്ക് ചെയ്യണം, അതുപോലെ എക്സലിൽ നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ കൊണ്ടുവരാൻ പറ്റും, അതെങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കണം. അപ്പം അതിൻ്റെയൊക്കെ ഒത്തിരി ഹയർ സാധനങ്ങൾ ഇപ്പോൾ മാക്രോസ് അതിലേക്കൊന്നും പോയില്ലെങ്കിലും കുഴപ്പമില്ല, ബട്ട് സ്റ്റിൽ അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് ഓഫീസ് കാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ള എക്സൽ സ്കിൽസ് ഉണ്ടല്ലോ, അത് നിങ്ങൾ കുട്ടികൾക്ക് സ്വായത്തമാക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി വരുന്നത് പവർ പോയിന്റ്. എന്തിനാണ് പവർ പോയിന്റ്? എന്ത് കാര്യങ്ങളും ഒരാൾക്ക് മുൻപിൽ പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ സ്കൂളിലൊക്കെ പ്രൊജക്ട്സ് അധികവും പ്രസൻറ്റേഷൻ ചെയ്യാൻ പറയുന്നത് പവർ പോയിന്റിലാക്കി കൊണ്ടുവരാനാണ് പറയുന്നത്. പക്ഷേ ഇറ്റ്സ് ക്വൈറ്റ് അൺഫോർച്ചുനേറ്റ്, സ്കൂളിൽ അവരെ പ്രൊജക്ട് ചെയ്ത് ഒരു പവർ പോയിന്റിനായിട്ട് ഇട്ട് കൊണ്ടുവരുമ്പോഴത്തേനും അവരതിനൊരു പ്രൊഫഷണൽ ആംഗിളിൽ പലപ്പോഴും കാണാറില്ല. കുട്ടികളെ നമുക്ക് അങ്ങനെ ഇത് ചെയ്യാൻ പറ്റില്ലെങ്കിലും അവർക്ക് നമുക്ക് ചില കാര്യങ്ങളെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റും, ഇങ്ങനെയല്ല ഇത് ചെയ്യേണ്ടത്, ഇത് കുറച്ചും കൂടി വൃത്തിയാവണം, ഒരു സാമ്പിൾ സാധനം ഇങ്ങനെയാണ്, ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അത് വളരെ സിമ്പിളാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൈൻഡ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഈ കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ ഗൂഗിളിലൊക്കെ റിസർച്ച് ചെയ്ത് ശരിയാക്കിക്കോളും. ബട്ട് അത് അവിടെ വെച്ചത് തിരുത്തപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞാൽ പിള്ളേർ കൊണ്ടുവരുന്ന പ്രസൻറ്റേഷൻ ഭയങ്കര പോക്കായിരിക്കും. പിന്നീട് നമ്മൾ ഇവരെ ട്രെയിൻ ചെയ്യേണ്ടി വരുന്നൊരു ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ വേർഡ്, എക്സൽ, പവർ പോയിന്റ്, ഇനി ഇത് എങ്ങനെ പിള്ളേരെ പഠിപ്പിക്കും? ഇപ്പം നിങ്ങളെല്ലാവരും ഒരു കമ്പ്യൂട്ടർ സെൻറ്ററിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ പൈസ കൊടുത്ത് പഠിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. ഓക്കെ, ഇന്റർനെറ്റ് നമുക്കുണ്ട് അല്ലേ? വെറുതെ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും അതും ഇതൊക്കെ നോക്കിയിട്ട് സമയം കളയുന്നില്ലേ? നിങ്ങൾ കുട്ടികളോട് പറയുക, ദിവസവും ഒരു മണിക്കൂർ സമയം എങ്കിലും ഈ പറയുന്ന വേർഡ്, എക്സൽ, പവർ പോയിന്റിന്റെ ട്യൂട്ടോറിയൽസ് കണ്ട് പഠിക്കാനായിട്ട് സമയം മാറ്റിവെക്കാൻ പറയുക. ഇനി നിങ്ങളുടെ കുട്ടിക്ക് അങ്ങനെ സ്വയം ഒരു റിസർച്ച് ചെയ്ത് പഠിക്കാനുള്ള സ്കിൽ സെറ്റ് ഇല്ല എങ്കിൽ നിങ്ങളൊരു സെന്ററിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെയോ ഒക്കെ സമീപിക്കുക. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ അടക്കം ഇഷ്ടം പോലെയുണ്ട്, ഫൈൻ. പക്ഷേ പൈസ ചിലവാക്കാതെയും ഈ സ്കില്ലുകൾ നിങ്ങൾക്ക് സ്വായത്തമാക്കാവുന്നതാണ്. എനിക്ക് വേണ്ടത്, എന്നെ കേൾക്കുന്നത് പാരൻസ് ആണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ മക്കളെ ഇതിൻ്റെ ആവശ്യകത പറഞ്ഞ് മനസ്സിലാക്കുക. അതുപോലെ നിങ്ങളും ഇതൊന്ന് മനസ്സിലാക്കുക. ഇനി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികളാണെങ്കിൽ എൻ്റെ പൊന്നു മക്കളെ ഇത് ഭയങ്കര ആവശ്യമാണ് കേട്ടോ, ശരിക്കും ആവശ്യമാണ്. നിങ്ങൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ പോണത് നിങ്ങൾ ജോലിക്ക് കയറുമ്പോഴാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പറാവില്ലേ? നമ്മളെപ്പോഴും ഒരു 100 പേര് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും സ്മാർട്ടായിട്ടുള്ള ആൾ, സൂപ്പറായിട്ടുള്ള ആൾ നമ്മളാണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമ്പോഴാണ് നമുക്ക് ഒരു ജോബിലേക്ക് കയറാനും. ഇനി ജോബിലേക്ക് കയറിക്കഴിഞ്ഞാൽ തന്നെ എങ്ങനെയാണ് നമ്മൾ എംപ്ലോയറിന് മുമ്പിൽ നമ്മൾ സ്മാർട്ടാണെന്ന് തെളിയിക്കുക? അത് നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന വർക്കാണ്. അപ്പോൾ ആ വർക്കിനൊക്കെ ഒരു കൃത്യത വരണമെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് തപ്പിയിട്ടുള്ള ഓട്ടുണ്ടല്ലോ, അതൊന്ന് നിർത്തിയിട്ട് അറ്റ്ലീസ്റ്റ് ഈ ബേസിക് കാര്യങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ ഫൗണ്ടേഷൻ പെർഫെക്റ്റ് ആണോ എന്നുള്ളത് നോക്കുക. ഇനി ഒരു ചെറിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പാരൻ്റ് ആണ് നിങ്ങൾ ഓൾറെഡി വർക്കിംഗ് ആണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് ഇപ്പോൾ ഒരു എക്സലിൽ നിങ്ങൾ ഓഫീസിൽ ഒരുപാട് ഡാറ്റ ചെയ്യുന്നുണ്ടാവും, റൈറ്റ്? നിങ്ങൾ ചെയ്യുന്ന ഒരു ഡാറ്റയുടെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുക്കുക, ഒരു പ്രിന്റ് എടുക്കുക അല്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, അത് നിങ്ങൾ കുട്ടിയുടെ കയ്യിൽ കൊടുക്കുക. എന്നിട്ട് പറയുക, എനിക്ക് സാധനം ഇതുപോലെ വേണം, ഈ എക്സൽ ഈ സാധനം ക്രിയേറ്റ് ചെയ്ത് തരണം, ഈ നമ്പേഴ്സ് വെറുതെ ഇതിനെ നോക്കി അതിനകത്തോട്ട് കോപ്പി പേസ്റ്റ് ചെയ്താൽ പോരാ, ഇത് കംപ്ലീറ്റ് ഫോർമുലയിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ആ ഒരു ബേസിക് സാധനം പറഞ്ഞു കൊടുക്കുക, ഇത് ഡെബിറ്റ് ആണ്, ക്രെഡിറ്റ് ആണ്, അല്ലെങ്കിൽ ഇത് മൈനസ് ഇ ആണ് വേണ്ടത്, ഇതിൻ്റെ 20% ആണ് ഈ കോളത്തിൽ വരേണ്ടത്, ആ 20% വരുന്ന കോളത്തിൽ നിന്ന് ഇത്ര പ്ലസ് ചെയ്ത നമ്പറാണ് അപ്പുറത്ത് വരേണ്ടത്, ഇതാണ് അതിൻ്റെ ഒരു ബേസിക്. ഇത് ഇനി ഫോർമുലാസ് വർക്ക് ചെയ്ത് ഈ എക്സൽ ഷീറ്റ് ചെയ്തതാണ് എന്ന് കുട്ടിയോട് പറയുക. എന്നിട്ട് നിങ്ങൾ കൊടുത്ത ആ സ്ക്രീൻഷോട്ട് പോലെ ചെയ്യിച്ചെടുക്കുക. ഇതൊക്കെ നമുക്ക് ഒരു ഇച്ചിരി ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന, നമുക്ക് പിള്ളേരെ ട്രെയിൻ ചെയ്യിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇനി ഈ പവർ പോയിന്റ് തന്നെ ഏതെങ്കിലുമൊക്കെ പവർ പോയിന്റ്സ് ചെയ്തിട്ടുള്ളത് ഇപ്പം കുട്ടികളെ കാണിക്കാൻ പറ്റുന്നത്, ചിലത് ഓഫീസ് ഡാറ്റ എന്ന് പറയുന്നത് കോൺഫിഡൻഷ്യൽ ഡാറ്റയാണ്, അതുകൊണ്ട് എല്ലാ ഓഫീസ് ഡാറ്റയും കൊണ്ട് പിള്ളേരെ കയ്യിൽ കൊടുത്തു കളയരുത്. നമ്മൾ പിള്ളേർക്ക് കാണിക്കാൻ പറ്റുന്ന നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവും, അപ്പം അത്തരം കാര്യങ്ങളൊന്ന് കൊടുത്തിട്ട് അതുപോലെ ഒന്ന് ചെയ്തു തരാനായിട്ട് കുട്ടികളോട് പറയുക. കുട്ടികൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങൾ ചെയ്ത പവർ പോയിന്റ് കൊടുത്തിട്ട് അതുപോലെ ചെയ്യുമെന്ന് പറഞ്ഞാൽ കോപ്പി ചെയ്ത് ഇങ്ങോട്ട് തരും. പക്ഷെ നിങ്ങൾ കൊടുക്കേണ്ടത് ഈതർ ആ പവർ പോയിന്റ് നിങ്ങളൊരു PDF ആയിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്ത് കൊടുക്കുക, എന്നിട്ട് പറയുക അതുപോലെ വരണം എന്ന് പറയാം. പിള്ളേർ ചെയ്യട്ടെ, അതിനു വേണ്ടിയിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യട്ടെ. കാരണം ഇത് ഒരു കരിയറിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനിയും ഇതുപോലെ അത്യാവശ്യം വേണ്ടി വരുന്ന കുറേ സംഭവങ്ങളുണ്ട്. അത് ഓരോരോ പാർട്ടിലായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇനി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ എൻ്റെ പല വീഡിയോയുടെയും താഴെ കുട്ടികൾക്ക് ആവശ്യമുള്ള പല കാര്യങ്ങളും നന്നായി കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ ഒരിക്കൽ പോലും ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത സംസാരിക്കാത്ത ഒരുപാട് ആൾക്കാർ. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കരിയർ ലൈഫിൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് വന്നിട്ടുള്ള ഇത്തരം ചില സംഭവങ്ങളില്ലേ, ഒരു പക്ഷേ ഒരു കോഴ്സായി ആരും പഠിക്കാത്ത അല്ലെങ്കിൽ പലരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത എന്നാൽ ഏറ്റവും അത്യാവശ്യമാണ് എന്നുള്ള കുറച്ച് സാധനങ്ങൾ, അങ്ങനെ ഏതെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് കുട്ടികൾക്കൊരു പ്രയോജനം ആയിക്കോട്ടെ, പാരൻസും ഒന്ന് മനസ്സിലായിക്കോട്ടെ. കാരണം എല്ലാവരും ഒരേ ലെവലിലുള്ളവരായിക്കൊള്ളണമെന്നില്ല. പക്ഷേ കരിയറിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ മത്സരം അറിയാമല്ലോ നമുക്ക്. അപ്പോൾ നമുക്ക് ഒന്നിച്ചൊന്ന് കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ നോക്കാം. ഓക്കെ, എങ്ങനെയാണ് ഒരു ഫർദർ ഇതിലേക്ക് ഡെവലപ്പ് ആവുന്നത് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആശയങ്ങൾ ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു കോഴ്സിനെ കുറിച്ച് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ഈ പറയുന്ന കോഴ്സ് ഏത് ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ മൈക്രോസോഫ്റ്റ് ഓഫീസൊക്കെ നമ്മൾ പഠിപ്പിച്ചു തുടങ്ങുന്നത് ഒരു 8ാം ക്ലാസ് മുതൽ നിങ്ങൾക്ക് തുടങ്ങാവുന്ന കാര്യമാണ്. നമ്മൾ 8ാം ക്ലാസ് അയ്യോ തീരെ ചെറിയ കുഞ്ഞല്ലേ എന്നൊന്നും വിചാരിക്കേണ്ട. ഇല്ല, പിള്ളേർക്ക് 8ാം ക്ലാസ്സൊക്കെ എത്തുമ്പോഴത്തേനും ഇതിന് വേണ്ടിയിട്ടുള്ള കമ്പ്യൂട്ടർ സ്കിൽസൊക്കെ ആയിട്ടുണ്ടാവും. അവിടെ ബേസിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങിക്കോട്ടെ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു കോഴ്സായിട്ട് കാണാം. ഗുഡ് ബൈ.